അരിയാകാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അന്യ രാജ്യത്ത് പോയി റഡാറിനെയും വധയന്ത്ര തോക്കുകളെയും ഭീകരമായ എല്ലാത്തിനെയും കണ്ണ് വെട്ടിച്ച് കാത് വെട്ടിച്ച് ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയം നടക്കുമ്പോൾ, മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ടാണ് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ ഏത് മതക്കാരാ ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, പ്രസക്ത മാറ്റി നോക്കി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ൂരിൽ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ പോലീസുകാരായ ഇവിടുത്തെ DYSPയോടും CIയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടുത്തെ RSS ഭാരതീയ ജനതാ പാർട്ടിയും നൽകിയ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. RSS താലൂക്ക് കാര്യവാഹക് വിനോദിന് നേരെ രണ്ടാഴ്ച മുമ്പാണ് ആനാവൂരിൽ വെച്ച് ആക്രമണമുണ്ടായത്. പ്രതികളെ പിടികൂടാതെ പോലീസ് അലംഭാവം കാണിക്കുകയാണെന്നാണ് BJPയുടെ വിമർശനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നെയ്യാറ്റിങ്കര DYSP ഓഫീസിലേക്ക് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് BJP നേതാവിന്റെ വിവാദ പരാമർശം. ഈ ഔദാര്യം എന്നാണോ RSS അവസാനിപ്പിക്കുന്നത്, അന്ന് നിങ്ങൾ പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും തൊട്ട കരങ്ങളും അതോടൊപ്പം തന്നെ തലകളും തേടിയിട്ടുള്ള ഒരു മുന്നേറ്റം. ഏതാനും മാസങ്ങളായി ജില്ലയിൽ CPM BJP സംഘർഷം പതിവായിട്ടും സമാധാന ശ്രമങ്ങൾ സജീവമല്ലെന്നും ആക്ഷേപമുണ്ട്. മനോരമ ന്യൂസ് തിരുവനന്തപുരം. 9 CPM നേതാക്കന്മാർ CBI അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്താ കാരണം? നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരു സംഘർഷവുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തൊഴിലാളിയായ ഒരു ചെറുപ്പക്കാരനെ, ആ നാട്ടിലെ ഏറ്റവും ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഒരാൾ, ഒരു പെറ്റി കേസിൽ പോലും അതിനു മുമ്പ് പ്രതിയായിട്ടില്ലാത്ത, പക്ഷെ പാടത്ത് പണിത് വരമ്പത്ത് നിൽക്കുന്ന യജമാനന്റെ കയ്യിൽ പോയി കൂലി പേടിക്കാറില്ല, ഞങ്ങൾ പണിയുന്ന പാടത്ത് 100 മേനി പൊന്ന് പിളയിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമിക്കുന്നത്. അത് ഞങ്ങൾ നിർത്താനെന്ന് പോകുന്നു. മലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ അയ്യൻ, എന്റെ അയ്യൻ, നമ്മുടെ അയ്യൻ യതീഷ് ചന്ദ്ര ചവിട്ടാൻ വേണ്ടി ബൂട്ട് ഉയർത്തുന്നതിന് മുൻപ് ബൂട്ടില്ലാത്ത കാലുമായിട്ട് ഞങ്ങൾ ഒരു മുറപ്രയോഗം നടത്താൻ തീരുമാനിച്ചാൽ അത് യതീഷ് ചന്ദ്രയുടെ ബൂട്ട് പൊങ്ങുന്നത് പോലെയായിരിക്കില്ല നിയുക്ത പഠിച്ചവന്റെ കാലു പൊങ്ങുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർക്കെങ്കിലും ഇവിടെ സംസാരിക്കുന്ന മെസ്സേജ് കിട്ടുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, BJPയുടെ പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കേസും നട്ടപ്പട്ടിയും എടുക്കാതെ CPM അക്രമികളെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പലിശയും പലിശയുടെ പലിശയും അടക്കം വാങ്ങിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ CPM ഭക്തന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. റിട്ടയർ ആയതിനു ശേഷം ഇന്ന് വരെ എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അവർ കൂട്ടു പലിശയടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം.
ഞാൻ ഒരിക്കലും ഇത് വെല്ലുവിളിക്കുകയെന്നില്ല, പക്ഷേ മറിച്ച് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ബി ജെ പി കാർ രണ്ടാംകട പൗരന്മാരൊന്നുമല്ല, ഞങ്ങളും നികുതി കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാ. പക്ഷേ അശോകസ്തംഭം തലയിൽ ചൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ശമ്പളം കെ പി സി സി ഓഫീസിൽ നിന്നോ എ കെ ജി സെന്ററിൽ നിന്നോ അല്ല, മറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഖജനാവിൽ നിന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 45 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണത്തിന്റെയും പിൻബലമില്ലാത്ത കേരളത്തിലെ പ്രവർത്തനമെന്ന് ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ മാന്യമായിട്ട് പിന്മാറണം. താലൂക്ക് പ്രസിഡന്റ് അത് അവിടുന്ന് പുറത്താക്കുമെന്നാണ് സുമാരൻ നായർ സാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുപോലെ പണി കാണിക്കുന്ന ഒരു സൈലെന്നാ പറയുന്നത്. ഇനി നമുക്ക് സംശയമുണ്ടായി, വാടകത്ത് കീഴൂട്ട് രാമപിള്ളയാണോ ഇവന്റെ, ഈ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഇവന്റെ സ്വഭാവം പിന്നെ വളരെ വ്യത്യാസമുണ്ട് ഗണേഷ് കുമാർ എന്നാണ് ചേച്ചി പറഞ്ഞത്. മരിച്ചുപോയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം യവന്റെ മക്കളുള്ള കീഴൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള അവർക്ക് കെട്ടുനിറയ്ക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആര്? നമ്മുടെ മനോജ് കൊട്ടാരക്കര എസ് ഐ ആണ് സെക്യൂരിറ്റി പോകുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ മനോജ്, അയ്യോ ഇന്ന് മനോജ് ഒരു വീരകൃത്യം കാണിച്ചു, നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. ഞങ്ങൾ അറിഞ്ഞു, സുരേന്ദ്രൻ നമ്മളോട് പറഞ്ഞു. പത്തനാപുരത്ത് മജിസ്ട്രേറ്റ് റിമാൻഡ് ഓർഡർ എഴുതി കഴിഞ്ഞപ്പോ പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റി. നമ്മളെ ഈ മനോജ് നമ്മളൊരു ചെറിയ കക്ഷിയല്ല, അതായത് ചുവപ്പ് അണ്ടറ ഇടുന്ന ആളാ. ഇയാൾക്ക് ചുവപ്പട്ട് കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റങ്ങ് നിൽക്കും. മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാണും, നമുക്കറിഞ്ഞൂടാ. ഇയാള് ഒരു ചായ മേടിച്ചു കൊടുക്കുവാൻ ഒരു കടയുടെ മുന്നിൽ സുരേന്ദ്രേട്ടൻ പറഞ്ഞു ഒന്ന് നിർത്തണമെന്ന്. ഏ മനോജ്, നിങ്ങൾ പറഞ്ഞെന്താ റിമാൻഡ് പ്രതിയാണ്ട് ഒക്കത്തില്ല. എടാ റിമാൻഡ് പ്രതിക്ക് മനോജ് പൊറോട്ട ഇറച്ചി ഇവിടുത്തെ വാച്ചുകാരന് മേടിച്ചു കൊടുക്കുന്നത് നമ്മളെ കണ്ടിട്ടുണ്ട്. അയാളുടെ ഓഫീസിൽ വരുത്തിയിട്ട് നീ കഴിയുന്നു, ഓഫീസിൽ വരുത്തിയിട്ട് കഴിയുന്നു. അതാ കഴിക്കുമ്പോ പറയുന്നു, ഈ സുരേന്ദ്രൻ ചേട്ടൻ ഒരു ചായ മേടിച്ചു കൊടുക്കുവാൻ തയ്യാറാകാത്ത എസ് ഐയാണ് നമ്മൾ അറിയണം. കാരണം ഇയാൾ വലിയ നമ്മൾ ഓരോ വിഷയങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ഇയാൾ സുഖിപ്പിച്ച് വർത്തമാനം പറയവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജന്റാണ്. അതിന്റെ പേര് ഇവനൊരു പ്രൊമോട്ടർ കിട്ടുന്നതിൽ കിട്ടട്ടെ, കിട്ടാനുള്ള ചാൻസാ. കാരണം ഇപ്പോ പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ അടിപൊളി സർക്കാർ, എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന സർക്കാർ. ഇവൻ 2016 അധികാരത്തിൽ വന്നപ്പോ ആദ്യം ഓക്കി അടിച്ചു, പിന്നീട് പറന്നു പോകുന്ന വവ്വാൽ പോലും ഇവിടെ കാട്ടുവിട്ടിട്ട് പോയി പനി പകർന്നു. അതുപോലെ ജനനം കെട്ടുവന്നില്ല. എടാ ഈശ്വരൻ പോലും പറന്നു പോകുന്ന വവ്വാൽ പോലും പനി പടർത്തുന്ന കേരള ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ പറന്നു പോകുന്ന കിളിക്ക് പോലും അവനെ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോൾ പി സി ജോർജ് ആണ് സംസാരിക്കുന്നത്. തത്സമയ സന്ദേശം. എതിരാളികൾ ഇല്ലല്ലോ, ചുമ്മാ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിയാ ജോലി. ആ ജോലി നിർത്താൻ ഇനി എൻ കെ ഷിജു ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. ഷിജു, പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിച്ചേരാൻ സമയമായോ? എന്താണ് വിവരങ്ങൾ? അടിച്ച് അവന്റെ ഒക്കെ ചങ്കിന്റെ വർമ്മം നോക്കി തിരിച്ചടി കൊടുക്കും, സംശയിക്കണ്ട.